ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി റൈസിന്റെ റെസിപ്പിയാണ്. എന്താണെന്നല്ലേ, ഇൻസ്റ്റന്റ് തവ ഫിഷ് റൈസ്. അതായത് നമ്മുടെ ചൂരമീൻ്റെ ചോറ്, ഇറച്ചി ചോറിനെക്കാട്ടും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോറാണ് ചൂരമീൻ ചോറ്. അതിനെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ലിസ്റ്റ്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുള്ള ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിവിടെ ക്യാൻഡ് ട്യൂണ ഫിഷ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ചൂരമീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ചൂരമീൻ്റെ നിങ്ങൾക്ക് ആവശ്യം ചോറിനനുസരിച്ചിട്ടുള്ള ചൂരമീൻ എടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നാരങ്ങനീരും ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അതിനു മുൻപായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കണം ഒരു അര ഉരുളക്കിഴങ്ങും, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. അതുപോലെ തന്നെ ഒരു സബോള, ഒരു വലിയ സബോള ചോപ്പ് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം അത്യാവശ്യം ഒരു മീഡിയം സൈസ് പാൻ എടുക്കണം. നമ്മളിവിടെ നാലാൾക്കുള്ള റൈസാണ് ചോറാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തവയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇളക്കാനൊക്കെ പാകത്തിനുള്ള അല്പം വലിയ തവ തന്നെ എടുക്കണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പെരുജീരകവും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒറിഗാനോയുടെ കറിവേപ്പിലയുടെ ഇലകൾ ചേർത്ത് കൊടുക്കാണ്. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് എണ്ണയിൽ ഒന്ന് ചൂടായ എണ്ണയിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് അത്യാവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് നോക്കിയതിനു ശേഷം, മസാല തയ്യാറാക്കുന്ന സമയത്ത് നോക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആ സബോള ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, അത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഏകദേശം പേസ്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ഒന്ന് സബോള ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അത് തയ്യാറാക്കിയിട്ട് വരാം. തയ്യാറാക്കിയിട്ടുണ്ട്, ഉള്ളി ഒന്ന് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതീയില് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമുളക് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് പോയി കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയുടെ പൊടി, അതുപോലെ തന്നെ ബിരിയാണി മസാലയുടെ പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഫിഷ് ബിരിയാണിയുടെ നല്ല ഇറക്കുന്നത് ചിക്കൻ ബിരിയാണിയുടെ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, അത് വേണം പറയാൻ. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടണ വരെ ഒരു ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം തീ കൂട്ടിയിടരുത്, ഈ മസാലകൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറു തീയിലൊന്ന് പച്ചമുളം പോകണ വരെ വഴറ്റിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, അര ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ക്യാൻഡ് ട്യൂണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റ് മീറ്റിന്റെ ക്യാൻഡ് ട്യൂണ 1 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 തക്കാളി, അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോയുടെ പേസ്റ്റാണ്. തക്കാളിയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചതിന് വേണം ചേർക്കാൻ. അതിനുശേഷം ഈ 3rd സ്റ്റെപ്പിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റ് വരെ ആ മീഡിയം തീയിൽ ഒന്ന് കുക്കാക്കി എടുക്കണം. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ട്യൂണിയും അതൊക്കെ ഒന്ന് മിക്സായി കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഈ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടി പിടിക്കരുത്. അതുകൊണ്ട് തന്നെ മീഡിയം തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിന് എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകമുണ്ട്. എണ്ണ തെളിഞ്ഞു വരുന്ന പാകമായി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയെന്നാണ് അർത്ഥം. ഈ ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചോറ്, എത്ര ചോറാണോ ആ ചോറ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മീൻ ചോറ് റെഡിയായി. 1-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടോ. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ മീനെല്ലാം നന്നായി കുക്കായി കിട്ടും. നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചിരകി എടുത്തിട്ടുള്ള പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് നോക്കാം. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് നോക്കി നോക്കാം. ഉപ്പ് നോക്കിയപ്പോ ഒരു പൊടിച്ചൊരു ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ടൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തപ്പോ നമ്മുടെ ട്യൂണ മസാല റെഡിയായിട്ടുണ്ട്. നിങ്ങളുടെ ട്യൂണയുടെ ക്യാൻഡ് ട്യൂണ ഇല്ലാന്ന് വെച്ചാൽ പ്രശ്നമില്ല,
നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന ചൂരമീൻ്റെ കഷ്ണം, ഉപ്പും മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസും ചേർത്തതിന് ശേഷം കുക്കറിലിട്ട് ഒന്ന് വിസിലടിച്ചിട്ട് കഴിഞ്ഞാൽ വേന്ത് കിട്ടും. അതിനുശേഷം അടുത്ത മുള്ള നീക്കം ചെയ്തിട്ട് ഇതേപോലെ മസാല ഉണ്ടാക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ്. അതിനോട് ഒന്നര ഗ്ലാസ്സോളം നോർമൽ റൈസ്, അതായത് നമ്മൾ ഊണയ്ക്കാൻ കൊടുക്കുന്ന അതേ റൈസ് തന്നെയാണ് ഇതിന് എടുത്തിരുന്നത്. ഒന്നര കപ്പ് അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ചോറ് ഏകദേശം ഒരു നാലാൾക്ക് അഞ്ചാൾക്ക് കഴിക്കാനുണ്ടായിരിക്കും. ഇത്രയും ചോറ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം, കാരണം ഓൾറെഡി കുക്കായിട്ടുള്ള റൈസാണ്. അതുകൊണ്ട് പിന്നെ ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ ആ തവയുടെ ചൂടിന്, അപ്പം അതിൻ്റെ ചൂടിന് തന്നെ നമ്മുടെ റൈസ് നന്നായി മിക്സാക്കി എടുക്കാൻ വേണ്ടതുള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് തവ ഫിഷ് റൈസ്, അതായത് ഇൻസ്റ്റൻറ്റ് തവ ചൂരമീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വേറെ കറികളൊന്നും വേണ്ട, ഒന്നുമില്ലാണ്ട് തന്നെ വെറുതെ പ്ലെയിൻ ആയിട്ട് കഴിക്കാവുന്ന ഒരു റൈസാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇറച്ചിച്ചോറിനെ വെല്ലുന്ന ഒരു അടിപൊളി മീൻ ചോറാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഫിഷ് ബിരിയാണിയെക്കാട്ടും വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫിഷ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് തവ ട്യൂണ റൈസ് അല്ലെങ്കിൽ ചൂരമീൻ്റെ ചോറ് എന്ന് പറയും. പിന്നെ നമ്മുടെ ടിപ്പ് മറക്കണ്ട, ചിക്കൻ ബിരിയാണിയുടെ മസാല വേണം ചേർക്കാനായിട്ട്, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്.